ഹായ്, ഇന്ന് ട്വൽത്തിലെ കുട്ടികൾ, അതായത് ഇപ്പോ നിലവിൽ ട്വൽത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ലെവൻത്ത് അവരുടെ പ്ലസ് വൺ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ്സുകളിൽ ഓൺലൈൻ ക്ലാസ്സായിട്ട് അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേർക്ക് എ പ്ലസും ഫുൾ മാർക്കൊക്കെ കിട്ടിയത് വിളിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലെ കുട്ടികൾക്കും നല്ല മാർക്കുകൾ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. പക്ഷേ എന്നിരുന്നാലും ഒരു ഓവറോൾ അവലോകനം നടത്തുമ്പോൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ പത്താം ക്ലാസ്സിൽ നിന്നും ലെവൻത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത, നമ്മളല്ല കുട്ടികൾ സാധാരണ അത്ര പ്രാധാന്യം കൊടുക്കാതെ പോകുന്നതാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റിന്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് ചിലപ്പോൾ കൈവന്ന് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ കുട്ടികൾ അങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാ ലെവൻത്ത് പരീക്ഷാ റിസൾട്ട് വരുമ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് ടെൻത്ത് കഴിഞ്ഞ് വരുന്ന എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ഇംഗ്ലീഷിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം, ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ പല കുട്ടികളും ആ ടെൻത്ത് എഴുതിയതിന്റെ ഒരു ശീലം വെച്ചിട്ടാണ് ലെവൻത്തിലേക്ക് അല്ലെങ്കിൽ ലെവൻത്തിലെ പേപ്പേഴ്സ് എഴുതാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഫിസിക്സ് ഒക്കെ വളരെ ലിബറൽ വാല്യുവേഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈവൻ ഡെറിവേഷൻസ് പോലും കംപ്ലീറ്റ് എഴുതാത്ത കുട്ടികൾക്ക് പോലും ഫുൾ മാർക്ക് വാങ്ങുന്നതായിട്ട് കണ്ടു. എനിവേ, അതൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും വളരെ ലിബറൽ വാല്യുവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ബയോളജി എത്തിയപ്പോൾ കുറച്ച് ഒന്ന് മാർക്ക് പിടിച്ചതായിട്ട് തോന്നി. മാത്തമാറ്റിക്സും ഇച്ചിരി കടുപ്പത്തിലാണ് നോക്കിയിരിക്കുന്നത്. പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വളരെ ലിബറൽ ആയിട്ട് നോക്കിയിരിക്കുന്നതായിട്ട് തോന്നി. സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ ചോദിക്കാനുള്ള മിക്കവർക്കും ഫുൾ മാർക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഓവറോൾ പെർഫോമൻസ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് റീവാലുവേഷൻ ഉണ്ട്. റീവാലുവേഷന് വേണ്ടിയിട്ട് 300 രൂപ അടച്ച് നിങ്ങൾക്ക് സ്കൂൾ വഴിയാണ് നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് എഴുതിയിട്ടും കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, ഇതിൽ സ്ക്രൂട്ടണിയും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ ഫോട്ടോ കോപ്പിയും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് 100ഉം 300ഉം ഒക്കെയാണ് അതിന് വരുന്നത്. അപ്പൊ സ്ക്രൂട്ടണി എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിയ മാർക്ക് വാല്യൂ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ മാർക്സ് ഒന്നുകൂടി കൂട്ടി നോക്കും, അതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ സ്ക്രൂട്ടണിങ് എന്ന് പറയുന്നത്. അടുത്തത് ഫോട്ടോ കോപ്പിയാണ്. ഫോട്ടോ കോപ്പി എടുത്ത് നമുക്ക് ആ പേപ്പേഴ്സ് ശരിയായിട്ടാണോ നമ്മൾ എഴുതിയിരുന്നത് അല്ല എന്നുള്ളത് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ മുന്നിലുണ്ട്. ഇംപ്രൂവ്മെന്റിന്റെ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എക്സാം ഉണ്ടാകും എന്നും കേൾക്കുന്നു, ഉണ്ടാകില്ല എന്നും കേൾക്കുന്നു. ഇംപ്രൂവ്മെന്റ് എക്സാം നടത്താനുള്ള സാധ്യത ഒരു 50-50 നിൽക്കുന്നതിന്റെ റീസൺസ് ഒന്നും, ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടൈം ഇല്ല എന്നുള്ളതാണ്. കാരണം ട്വൽത്ത് ഇതാ ഇങ്ങ് തീരാറായി നിൽക്കുകയാണ്. സോ ട്വൽത്ത് വളരെ തുച്ഛം ടൈം മാത്രമേ ഇനി ഉള്ളൂ, നമുക്ക് 2-3 മാസമൊക്കെ ഉള്ളൂ. അതിനുള്ളിൽ വേണം പഠിച്ചു തീർക്കണം. അതിനുള്ളിൽ അടുത്ത് എക്സാംസ് വരുന്നുണ്ട്. ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും പ്രാക്ടിക്കൽ എക്സാംസ് ആവുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് പ്രാക്ടിക്കൽ പഠിച്ചു തീർക്കണം. പിന്നെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ മോഡൽ എക്സാംസ് ഉണ്ട്. ഇത് കഴിയുമ്പോൾ പബ്ലിക് എക്സാം ആവുകയാണ്. അപ്പോൾ മാർച്ചിലോടുകൂടി ഇതെല്ലാം വൈൻഡപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനിയൊരു ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ കുട്ടികൾക്ക് ഇനിയും മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ സംബന്ധിച്ച് രണ്ടാമതൊരു ചാൻസ് കൊടുക്കുക എന്നുള്ളത് അവരുടെ പൂർവ്വമായിട്ടുള്ള, അതായത് അവരുടെ സീനിയേഴ്സിനെ കൊടുത്തിരുന്നത് പോലെ തന്നെ അവർക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. അപ്പൊ എനിവേ, എന്താണ് സംഭവിക്കുക, നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി അറിയാനുണ്ട്. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫുൾ സപ്പോർട്ടിൽ നമ്മൾ കൂടെ ഉണ്ടാകും, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ഒന്ന് കൺഫോർമേഷൻ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് ആ കൺഫോർമേഷൻ വരുമ്പോൾ നിങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി, ട്വൽത്തിലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പിൽ ചോദിച്ചാൽ മതി, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. വളരെ നോമിനൽ ഫീസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. 3 സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം, അതിന് യാതൊരു ഡൗട്ടും വേണ്ട. ഓക്കെ, ഇനി ഫുൾ ക്ലാസ്സുകളും ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് തന്നെ തരും. ഫുൾ ക്ലാസ്സുകൾ ലൈവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇനി മുതലുള്ള ക്ലാസ്സുകൾ ലൈവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിനെല്ലാം ഓപ്ഷൻസ് നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ട്വൽത്തിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലെവൻത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എൻട്രൻസ് ക്ലാസ്സുകളും നമ്മൾ സൺഡേയ്സിൽ, ഹോളിഡേയ്സിൽ കൊടുക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇപ്പൊ ട്വൽത്തിലെ മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾ, അതായത്
ട്വൽത്തിലേക്ക് കയറാൻ പോകുമ്പോൾ ലെവൻത്തിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളോട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങൾ മനസ്സ് വെച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്വൽത്തിൽ നിങ്ങൾക്ക് രണ്ട് ഗ്രേഡ് വരെ കൂടുതൽ വാങ്ങിക്കാൻ പറ്റും, എക്സെപ്റ്റ് ലാംഗ്വേജസ്. ലാംഗ്വേജ് അല്ലാത്ത ഏത് സബ്ജക്റ്റിലും നിങ്ങൾ ഉദ്ദേശിച്ച് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഗ്രേഡിനേക്കാൾ രണ്ട് ഗ്രേഡ് വരെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. കാരണം ഒന്ന് പ്രാക്ടിക്കൽ ഉണ്ട്, അതിന് അത്തരം സബ്ജക്റ്റുകൾക്ക് ഇൻക്ലൂഡിംഗ് മാത്തമാറ്റിക്സിന് ഇപ്പൊ പ്രാക്ടിക്കൽസ് ഉണ്ട്. ഒപ്പം നിങ്ങളുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൂടി നിങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാളും രണ്ട് ഗ്രേഡ്, അതായത് ബി പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് എ പ്ലസിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതുപോലെ എ കിട്ടിയ സോറി എ നമ്മുടെ ബി സി പ്ലസോ അല്ലെങ്കിൽ സിഒ ഒക്കെ കിട്ടിയവർക്ക് ബി ബി പ്ലസിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും. എ കുട്ടിയെ വന്നിട്ടുള്ള ഏത് സബ്ജക്റ്റിനും ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഒഴിച്ച് ബാക്കി ഏത് സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് എ പ്ലസിലേക്ക് കൊണ്ടുവരാം. പ്രൊവൈഡഡ് നിങ്ങൾ കൺസിസ്റ്റന്റ് ഇതുപോലെ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾ ട്വൽത്തിൽ വാങ്ങിക്കണം എന്ന് മാത്രം. അതുപോലെ പ്രാക്ടിക്കൽ ഒരു കാരണവശാലും മാർക്ക് കുറയാനും പാടില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഷുവർ ആണ് നിങ്ങൾക്ക് ലെവൻത്തിൽ കിട്ടിയതിനേക്കാൾ രണ്ട് ഗ്രേഡ് കൂടുതൽ നിങ്ങൾക്ക് ട്വൽത്തിൽ വാങ്ങിക്കാൻ സാധിക്കും. പക്ഷെ അതേസമയം ലാംഗ്വേജിന്റെ കേസിൽ നല്ല പോലെ മാർക്ക് വാങ്ങിയാൽ മാത്രമേ ഒരു ഗ്രേഡ് ചേഞ്ച് എങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. കാരണം അതിൽ പ്രാക്ടിക്കൽസ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി അതിനകത്തുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്വൽത്ത് അത് എഞ്ചിനീയറിംഗ് സെക്ഷനിലാണെങ്കിൽ നിങ്ങളുടെ ട്വൽത്തിലെ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതേസമയം നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ട്വൽത്തിലെ മാർക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വരുന്നില്ല. ഇനി നിങ്ങൾ അതേസമയം ഡിഗ്രി അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ, ബി എസ് സി നഴ്സിംഗ് കോഴ്സുകൾ ഇതുപോലുള്ള കോഴ്സുകളിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ട്വൽത്തിലെ മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ലെവൻത്ത് ട്വൽത്ത് അതാണ് ഞാൻ ട്വൽത്ത് എന്ന് പറയുന്നത്, മൊത്തം ഹയർ സെക്കൻഡറി മാർക്ക്. സോ ഹയർ സെക്കൻഡറി മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ കാര്യം മനസ്സിലാക്കി ഇനി മുന്നോട്ട് എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് അത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. എനിവേ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ നല്ലൊരു രീതിയിൽ പഠിച്ച് ട്വൽത്തിൽ നമുക്ക് വാങ്ങിച്ചെടുക്കണം നല്ലൊരു മാർക്ക്. അതുവഴി നമുക്കൊരു നല്ല കോഴ്സിലേക്ക് അഡ്മിഷനും നേടാനുണ്ട്. അപ്പോ നിങ്ങൾ കൂടെ കാണുമല്ലോ, നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാകും.